ഭക്തി ലഹരിയിലാണ് സന്നിധാനം. ഇന്ന് മകരവിളക്ക് നടക്കാൻ പോകുന്നു. ഉച്ചയ്ക്ക് 2:29 മകരസംക്രമത്തോടുകൂടി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്യ് ഉപയോഗിച്ച് സംക്രമവേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകവും നടക്കും. ഭക്തി സാന്ദ്രമാണ് സന്നിധാനം. കണ്ണൻനായര് ശബരിമലയിൽ നിന്നും സന്നിധാനത്ത് നിന്നും തത്സമയം ചേരുന്നുണ്ട്. കണ്ണൻ, എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരസംക്രമ പൂജ നടക്കാനുള്ള ക്രമീകരണങ്ങൾ? ഒപ്പം ഭക്തരുടെ എണ്ണം ഈ ദിവസം എത്രത്തോളം കൂടുന്നുണ്ട്? അത് കണക്കിലെടുത്തുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എത്രമേൽ ഒരുക്കിയിട്ടുണ്ട്? പ്രജേഷ്, ഭക്തി അതിൻ്റെ പാരമ്പര്യയിൽ എത്തി നിൽക്കുകയാണ്. സന്നിധാനത്ത് ശരണം വിളികളാൽ മുഖരിതമാണ്. ശബരിമലയും സന്നിധാനവും പൂങ്കാവനവും എല്ലാം തന്നെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന മകരവിളക്ക് ദർശിക്കാൻ വേണ്ടിയാണ്. മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ തന്നെ ഭക്തരുടെ തിരക്ക് വളരെ കുറവായിരുന്നു. ഭക്തരുടെ എണ്ണം കുറയുമോ എന്നുള്ള ആശങ്ക ദേവസ്വം ബോർഡ് അധികൃതരൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന കണ്ടില്ലേ, ഓ ഇരുമുടിക്കെട്ട് വേദി 18-ാം പടി ചവിട്ടി ഫ്ലൈഓവറിൽ കൂടി നടന്ന് ശ്രീകോവിൽ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഭക്തരാണ്. ഇവരാരും തിരിച്ചു പോകില്ല. ഇവരെല്ലാം ഇവിടെ കാത്തു നിൽക്കും. മകരവിളക്ക് കണ്ട് അതിനുശേഷം തിരുവാഭരണം ചാർത്തി നിൽക്കുന്ന അയ്യപ്പനെയും ദർശിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഭക്തരെല്ലാം മടങ്ങിപ്പോവുക. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് മകരവിളക്കിന് കൂടുതലായി എത്തുന്നത്. ഇന്നലെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തന്മാരുടെ എണ്ണത്തിൽ അല്പം കുറവുണ്ടായിരുന്നു. ആ കുറവ് പരിഗണിച്ചാണ് ഏതാണ്ട് 75,000-ത്തോളം ഭക്തർ മാത്രമേ എത്താൻ സാധ്യതയുള്ളൂ, പരമാവധി 75,000-ത്തോളം ഭക്തരെ എത്താൻ സാധ്യതയുള്ളൂ എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്. എന്നാൽ ഇക്കുറി 75,000 അല്ല, കഴിഞ്ഞതിന് 2 വർഷം മുമ്പുള്ള മകരവിളക്കിന് സമാനമായ ഒരവസ്ഥയിലേക്ക് സന്നിധാനം മാറിയിരിക്കുന്നു. വലിയ തിരക്ക് തന്നെ ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:29 മകരസംക്രമ പൂജ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, മകരവിളക്ക് ദിവസത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് മകരസംക്രമ പൂജ. ഉത്തരായനത്തിൽ നിന്ന് സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് മാറുന്ന ഒരു സമയം, ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന ഒരു സമയം, ആ സമയത്താണ് മകരസംക്രമ പൂജ ശ്രീകോവിലിനുള്ളിൽ നടക്കുന്നത്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ് ആ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഉടച്ച് ആ അയ്യപ്പനെ അഭിഷേകം നടത്തുന്ന ഒരു ചടങ്ങാണ്. അത് 2:29 നടക്കുന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി ശ്രീകോവിൽ നട അടയ്ക്കും. പിന്നീട് 5 മണിക്കാണ് ശ്രീകോവിൽ നട തുറക്കുന്നത്. ആ സമയത്ത് അയ്യപ്പ തിരുവാഭരണ ഘോഷയാത്ര ശബരിപീഠം കടന്ന് ശരംകുത്തിയിലേക്ക് എത്തിയിരിക്കും. 5:45 തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് നിയോഗിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും മറ്റ് കീഴ്ശാന്തിമാരുടെയും നേതൃത്വത്തിലുള്ള സംഘം തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനായി ശരംകുത്തിയിലേക്ക് പോകും. അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുക്കളുടെയും കർപ്പൂരാഴിയുടെയും ആ കർപ്പൂരാഴിയുടെയും പിന്തുണയിൽ ആ തിരുവാഭരണ ഘോഷയാത്രയെ ആനയിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കും. 3 പേടകങ്ങളാണ് തിരുവാഭരണ ഘോഷയാത്രയിലുള്ളത്. അതിൽ 1 പേടകം തിരുവാഭരണ പേടകം മാത്രമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഏതാണ്ട് 6:45 തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. ആ സമയത്ത് തന്നെ ശ്രീകോവിൽ നടയടക്കും. പിന്നീട് തന്നെ ഒരു 1.5 മണിക്കൂറോളം അയ്യപ്പനെ തിരുവാഭരണം ചാർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങാണ്.